ഇന്ന് പറയാൻ പോകുന്നത് പെറ്റി ക്യാഷ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പെറ്റി ക്യാഷ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലി പ്രൈവറ്റ് ചെയ്യുക, എന്താണ് പെറ്റി ക്യാഷ്, അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പെറ്റി ക്യാഷ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പെറ്റി ക്യാഷ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ സ്റ്റെപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിലെ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫ്യൂവൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കും, റിഫ്രഷ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് പെറ്റി ക്യാഷ് പറഞ്ഞിട്ട് നീക്കി വയ്ക്കും. അപ്പോൾ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പെറ്റി ക്യാഷർ ഇതിനെല്ലാം വൗച്ചറുകൾ വയ്ക്കും. എന്തെല്ലാം എക്സ്പെൻസുകളാണോ കൊടുത്തിട്ടുള്ളത് അതിനെല്ലാം വൗച്ചറുകൾ വയ്ക്കും. അത് കഴിഞ്ഞ് ആ കൊടുത്തിട്ടുള്ള പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൗച്ചറും അതേപോലെ തന്നെ ബാലൻസ് എമൗണ്ടും കൂടിയിട്ട് മെയിൻ ക്യാഷറെ ഏൽപ്പിക്കും. അപ്പോൾ ഇതാണ് ഓരോ പ്രോസസ്സിലും റിപ്പീറ്റ് ചെയ്തിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ പെറ്റി ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ബിസിനസ്സിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ചെറിയ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. കാരണം നമ്മൾ ഒരിക്കലും ബിസിനസ്സിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ വെക്കില്ല. അപ്പോൾ നമുക്ക് വലിയ എമൗണ്ടുകളൊക്കെ നമ്മൾ എപ്പോഴും ബാങ്കിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് വിഡ്രോ ചെയ്യണം. അപ്പോൾ ആ എൻട്രി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. കാരണം എന്താണ്, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ബാങ്കിലെ ബാലൻസ് എന്താണ് കുറഞ്ഞു. അപ്പോൾ നമ്മളത് കോൺട്രാ വൗച്ചറിലാണ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ബിസിനസ്സിലെ ക്യാഷ് എടുത്തിട്ട് മെയിൻ ക്യാഷർ ഉണ്ടായിരിക്കും. ആ ക്യാഷർ എന്താണ്, പെറ്റി ക്യാഷ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്യാഷിൽ നിന്ന് നമ്മൾ പെറ്റി ക്യാഷിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക, ബൈ പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. കാരണം ക്യാഷിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു, പെറ്റി ക്യാഷിൽ എമൗണ്ട് കൂടും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഒരു വൗച്ചർ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടാലിയിൽ ഓൾറെഡി കുറേ വൗച്ചർ ടൈപ്പുകൾ ഉണ്ട്, പക്ഷേ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ ടൈപ്പ് ഇല്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റിൻ്റെ അടിയിൽ ആൾട്ടർ ഉണ്ട്, അതിൽ നമുക്ക് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൗച്ചർ ടൈപ്പുകളൊക്കെ ടാലിയിൽ ഓൾറെഡി ഉണ്ട്. കോൺട്രാ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ജേണൽ, ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞൊരു വൗച്ചർ ടൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മോളിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു വൗച്ചർ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് വന്നു. ഇവിടെ നമുക്ക് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേര് കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മളെ പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ അണ്ടർ നമ്മളെ പേയ്മെൻറ്റ് കൊടുത്തു, നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് എന്നുള്ളടത്ത് ഓട്ടോമാറ്റിക്, കാരണം ഇതിൻ്റെ ബിൽ നമ്പർ വരേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരേണ്ടത്. നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക അടിച്ചു കഴിഞ്ഞിട്ടും സേവ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്തത്, പുതുതായിട്ട് ഒരു വൗച്ചർ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾക്ക് കുറച്ച് ലെഡ്ജേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ക്രിയേറ്റ് എടുത്തു, ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ബാങ്കിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബാങ്ക് അടിച്ചു, അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് തൽക്കാലം നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 1 lakh ബാങ്കിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുത്തു. കാരണം ഇതൊരു പുതിയ കമ്പനി ആയതുകൊണ്ട് ഇതിലെ ബാലൻസുകളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1 lakh ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പെറ്റി ക്യാഷ് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പെറ്റി ക്യാഷ് അടിച്ചു, എൻ്റർ അടിച്ചു. ഈ പെറ്റി ക്യാഷിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എൻ്റർ അടിച്ചു. ഇനി ഓൾറെഡി നമുക്ക് ക്യാഷാണ്, ക്യാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ക്യാഷ് ലെഡ്ജർ ഓൾറെഡി ടാലിയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും ലെഡ്ജറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് എൻട്രിയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഫസ്റ്റിൽ എൻട്രി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബാങ്കിൽ നിന്ന് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിലെ കോൺട്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം. കാരണം നമ്മുടെ ബാങ്ക് ടു ക്യാഷും ക്യാഷ് ടു ബാങ്കും ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ് കോൺട്ര. അപ്പം ഞാൻ ഈ വൗച്ചർ ടൈപ്പിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ കോൺട്രയെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ബിസിനസ്സിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ബൈ ക്യാഷ് ടു ബാങ്ക്. കാരണം ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ബാങ്ക് എന്താണ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ടു എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്ക് എടുത്തു. അപ്പോൾ ഇവിടെ ബാങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 1 lakh ഉണ്ട്. ഈ 1 lakh എന്നാണ് നമ്മൾ ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഈ 1 lakh എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 50,000 ആണ് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഇവിടെ 50,000 അടിച്ചു, എൻട്രി അടിച്ചു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ബൈ എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ക്യാഷാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് അടിച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണും ബാങ്ക് ഇപ്പോൾ 50,000 ആയിട്ട് കുറഞ്ഞു, ക്യാഷ് ബാലൻസ് 50,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യും ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻട്രി നമുക്ക് എൻട്രി അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സേവ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് വന്നിട്ടുണ്ട്. ഇനി ഈ മെയിൻ ക്യാഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പെറ്റി ക്യാഷിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പെറ്റി ക്യാഷ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷിയർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ ചെലവുകളൊക്കെ അയാളാണ് മീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അതും നമ്മൾ എന്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്? കോൺട്രയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും എൻട്രി വരിക? ബൈ പെറ്റി ക്യാഷ് ടു ക്യാഷ്. കാരണം എന്താണ്? ക്യാഷ് എന്താണ് കുറയുകയാണ് ചെയ്യണത്, പെറ്റി ക്യാഷ് എന്താണ് കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പെറ്റി ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്നുള്ള അസറ്റ് എന്താണ്? ഡിക്രീസ് ചെയ്തു. അപ്പോൾ ക്യാഷിന് എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടു എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ക്യാഷാണ് കൊടുക്കേണ്ടത്. ക്യാഷ് എടുത്തു. അപ്പോൾ ഇവിടെ അപ്പോൾ 50,000 കാണും. ഈ 50,000 ഒരു 20,000 ആണ് നമ്മൾ പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഇവിടെ 20,000 അടിച്ചു, എൻട്രി അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷ് ഇപ്പോൾ 30,000 ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ബൈ എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പെറ്റി ക്യാഷാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബൈ പെറ്റി ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷിൽ ഇപ്പോൾ 20,000 എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് ഇനി നമ്മൾ എല്ലാ ചെറിയ ചെറിയ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യുക. ഇത് നമ്മൾ എൻട്രി അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. നമ്മൾ 2 entries ചെയ്തത്. ഫസ്റ്റിൽ എൻട്രി നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അത് കഴിഞ്ഞ് ക്യാഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മൾക്ക് പെറ്റി ക്യാഷിൽ നമ്മൾ ഇനി പേയ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്പെൻസുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കൊടുക്കണം, അപ്പോൾ തന്നെ റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസ് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പെറ്റി ക്യാഷിൽ നിന്നാണ് ഇനി ചിലവാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുകയുള്ളൂ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, പെറ്റി ക്യാഷും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്? പെറ്റി ക്യാഷിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പെറ്റി ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിനാണ് നമ്മൾ ഓരോ എക്സ്പെൻസുകളും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ എക്സ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ആണെങ്കിൽ ഇവിടെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പറഞ്ഞിട്ട് നമുക്ക് ലെഡ്ജറിൻ്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 500 കൊടുത്തു, എൻ്റർ അടിച്ചു. ടു എന്നുള്ളവർക്ക് നമ്മൾ പെറ്റി ക്യാഷാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടു പെറ്റി ക്യാഷ്. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷ് ഇപ്പോൾ 20,000 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും ഇവിടെ 19,500 ആണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ എൻട്രി നമുക്ക് എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ചിട്ടാണെങ്കിലും ചെയ്യാം, നമുക്ക് ഓരോന്നോരോന്നായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത എക്സ്പെൻസ് വരുന്നതാണെങ്കിൽ ഇപ്പോൾ ഫ്യുവൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്യുവൽ എക്സ്പെൻസസ് മറിട്ട് കൊടുക്കാം. ഇതും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതും നമ്മൾ എൻട്രി അടിച്ചു, എൻട്രി അടിച്ചു. ഇപ്പോൾ ഫ്യൂൽ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 650 ആണ്. ഇപ്പോൾ 650 കൊടുത്തു. ടു എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? പെറ്റി ക്യാഷാണ് കൊടുക്കേണ്ടത്. ടു എന്നുള്ളിടത്ത് പെറ്റി ക്യാഷ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേറൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. റിഫ്രഷ്മെൻറ്റ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ എൻട്രി അടിച്ചു. ഇപ്പോൾ നമുക്ക് റിഫ്രഷ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 400 ആണ്. ഇപ്പോൾ 400 കൊടുത്തു. ടു എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷ് കൊടുത്തു. ഇപ്പോൾ പെറ്റി ക്യാഷിൻ്റെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 18,450 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ എൻട്രി അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പെറ്റി ക്യാഷ് ലാസ്റ്റിൽ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റിലെ പെറ്റി ക്യാഷിലേക്ക് നമ്മൾ എക്സ്പെൻസുകൾ കൊടുക്കുന്ന എൻട്രിയാണ് നമ്മൾ ചെയ്തത്.
ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ക്യാഷ് പെറ്റി ക്യാഷ് ഈ ലെഡ്ജറിനെയൊക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിപ്പോർട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ എല്ലാ ലെഡ്ജറും കാണും. ഇപ്പോൾ നമുക്ക് പെറ്റി ക്യാഷ് ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പെറ്റി ക്യാഷ് സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ഫസ്റ്റിൽ എന്താണ് ക്യാഷായിട്ട് 20,000 വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഡെബിറ്റിൽ കടന്നു. പിന്നെയുള്ള എമൗണ്ടുകളൊക്കെ എന്താണ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനിൽ കൊടുത്തു, ഫ്യുവല് കൊടുത്തു, റിഫ്രഷ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അതെല്ലാം ഇവിടെ എമൗണ്ട് ക്രെഡിറ്റിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. 18,450 ആണ് ഇപ്പോൾ പെറ്റി ക്യാഷുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് നമുക്ക് ക്യാഷിൻ്റെ ലെഡ്ജർ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ക്യാഷ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റിന് നമുക്ക് ഫസ്റ്റ് എൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺട്രാ എൻട്രി ആയിരുന്നു, നമ്മുടെ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആയിരുന്നു. അപ്പോൾ ഇവിടെ കോൺട്രാ എൻട്രി 50,000 ക്യാഷിലേക്ക് വന്നതായിട്ട് കാണിച്ചു. അടുത്ത എൻട്രി നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ക്യാഷിൽ നിന്ന് നമ്മുടെ പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പെറ്റി ക്യാഷിൽ നിന്ന് ഇവിടെ 20,000 ഇവിടെ കാണിച്ചു. അപ്പോൾ ബാലൻസ് ഇപ്പോൾ ക്യാഷിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്, 30,000 ആണ് ഇവിടെ ക്യാഷിലുള്ള ബാലൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ബാങ്കിൻ്റെ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. നമ്മളെ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ബാങ്കിലാണെങ്കിൽ നമ്മൾ ഒരു എൻട്രി മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ബാങ്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 50,000. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ ക്യാഷിലേക്ക് 50,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഓപ്പനിങ് ബാലൻസ് ആയിട്ട് 1,00,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ 50,000 എന്താ ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള നെറ്റ് എമൗണ്ട് പറയുന്നത് എത്രയാണ്, 50,000 ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് അക്കൗണ്ടിങ് ടാലിയിൽ ചെയ്യുക. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ, ഒരാളെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടായിരുന്നതും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.